വരൂ, ഇരിക്കൂ. എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, നമുക്കെന്താ വിശേഷം സാറേ? നമ്മളൊരു പാവം സബ് ഇൻസ്പെക്ടർ. വിശേഷങ്ങളൊക്കെ സാറിനെ പോലുള്ള വലിയ വലിയ ആൾക്കാർക്കല്ലേ. ജേക്കബ് എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ. പ്രത്യേക അർത്ഥമൊന്നുമില്ല, തൊട്ടടുത്തൊരു കേസിന്റെ ആവശ്യമായിട്ട് വന്നതാ. അപ്പോ സാറിനെ ഒന്ന് കാണാന്ന് കരുതി, അത്രമാത്രം. സാർ അന്ന് പറഞ്ഞ കാശ് തന്നിരുന്നെങ്കിൽ എനിക്കങ്ങ് ഇറങ്ങാമായിരുന്നു. ഉള്ള കാര്യം അങ്ങ് പറയാലോ, വീടിന്റെ പണി ഏതാണ്ട് കഴിഞ്ഞ മട്ട. ഞാൻ വൈഫിനോട് പറഞ്ഞു നമുക്ക് ടൈൽസ് ഇടാമെന്ന്. പക്ഷേങ്കി അവൾക്കൊരൊറ്റ നിർബന്ധം, ഗ്രാനൈറ്റ് തന്നെ വേണമെന്ന്. ദൈവം സാക്ഷിയാക്കി, മിന്നു കെട്ടിയ പെണ്ണിന്റെ മോഹമല്ലേ സാറേ, സാധിച്ചു കൊടുക്കാതെ പറ്റില്ലല്ലോ. ഗ്രാനൈറ്റ് വിരിക്കാൻ ഒരു മാസം. സാർ വാക്കുപാലിച്ചാൽ വീടിന്റെ കൂതാശയുടെ തീയതി നിശ്ചയിക്കാമായിരുന്നു. പറഞ്ഞ വാക്കിന് മറ്റെന്തിനേക്കാട്ടിലും വില നൽകുന്നവരാണ് ദേശായി കുടുംബക്കാർ. പക്ഷേ ഈ അവസരത്തിൽ ജേക്കബ് പറഞ്ഞ പണം തരാൻ സാധിക്കില്ല. അത് സാറ് വെറുതെ പറയുന്നതെന്ന് എനിക്കറിയാം. ദേശായി കുടുംബത്തെ ഒരു നിർണായക ഘട്ടത്തിൽ കൈപിടിച്ചുയർത്തിയവനാണ് ഈ ജേക്കബ്. ആ ജേക്കബിനൊരാവശ്യം വന്നപ്പോ സഹായിക്കാൻ പറ്റില്ല. വേണ്ട, ഏ ഇരിക്ക്, നിങ്ങളെന്താ പിണങ്ങി പോവാണോ? പണം തരില്ല എന്നും നിങ്ങളെ സഹായിച്ചിട്ടില്ല എന്നും ഞാൻ പറഞ്ഞോ? പണം തരിക തന്നെ ചെയ്യും, ഇപ്പൊ സാധിക്കില്ലെന്നേ പറഞ്ഞുള്ളൂ. പിന്നെ എപ്പ സാധ്യമാകും? ഞാൻ ജേക്കബിനെ വിളിക്കാം. അധികം വൈകാതെ വിളിക്കണം സാറേ. അന്ന് ചെയ്ത ഉപകാരത്തിന് ഒരു മഹാകാര്യം പോലെ ഇത്തിരി കാശ് തന്നായിരുന്നു. എന്നാലേ അതൊരു അഡ്വാൻസ് ആയി കണക്കാക്കിയാൽ മതി. അഡ്വാൻസ് എന്ന് പറയുമ്പോൾ ഒരു ഉറപ്പിന് നൽകുന്ന, ബാക്കി കിട്ടിയില്ലേൽ കരാർ പൊളിഞ്ഞു എന്നർത്ഥം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം, സാറിന്റെ വിളി ഞാൻ പ്രതീക്ഷിക്കും. പിന്നെ അർജുനും അമൃതയും തിരിച്ചെത്താറായോ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. അല്ല, ഒരു കാര്യങ്ങളും ഞാൻ വിചാരിച്ച പോലെ നടക്കണ്ട ഓഫീസിൽ. നിനക്കതിനുള്ള യോഗ്യതയുണ്ട്, നിന്നെ കൊണ്ട് പറ്റും. വിദ്യാഭ്യാസ യോഗ്യത മാത്രം മതിയോമേ? ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ റിട്ടയർഡ് ആകേണ്ട പ്രായത്തിലാ ഞാൻ അവിടെ ജോയിൻ ചെയ്ത്. എങ്ങനെ ശരിയാവാനാ? ജയ, കാര്യങ്ങൾ കുറച്ചുകൂടെ പഠിച്ചാ മതി, ശ്രമിച്ചാ ശരിയാവും തന്നെയാ എന്റെ വിശ്വാസം. ദേവേട്ടൻ പറഞ്ഞത് ശരിയാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ. ഈ പഠിക്കാന്ന് വെച്ചാ എത്രത്തോളം പഠിക്കാനാ? അതും ഈ പ്രായത്തിൽ പുതിയ കാഴ്ചപ്പാടുകളെ പറ്റി, കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് തുടങ്ങി പുതിയ രീതികളെ പറ്റിയൊന്നും എനിക്ക് അത്ര വലിയ പരി ഞാനൊന്നുമില്ല. ഇനിയിപ്പോ പഠിച്ചാലും ശരിയാവുമെന്ന് തോന്നുന്നില്ല. ആ കുറവ് എന്റെ പ്രവർത്തനങ്ങളെയും ബാധിക്കും. എന്നാ ജയ, നമ്മുടെ കമ്പനിയിലെ ഈ വരുന്ന ഫോറിൻ ട്രിപ്പ് നിനക്കൊന്ന് ട്രൈ ചെയ്തൂടെ? അടുത്ത ആഴ്ച സീ ഫുഡ് എക്സ്പോർട്ടേഴ്സിന്റെ ഒരു കൺവെൻഷൻ സൈപ്രസിൽ വെച്ച് നടക്കുന്നുണ്ട്, അത് നീ അറ്റൻഡ് ചെയ്യണം. ഇവിടുത്തെ ലോക്കൽ ഡീലിംഗ്സ് ഒക്കെ തൽക്കാലം ഞാൻ നോക്കിക്കോളാം. ഏട്ടാ, ഞാൻ പറഞ്ഞല്ലേ പുതിയ രീതികൾ എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ പോയാൽ ശരിയാവില്ല, ഏട്ടൻ തന്നെ പോകുന്നതാണ് നല്ലത്. ഇങ്ങനെ പോയാൽ എങ്ങനെയാ, കമ്പനി കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകില്ലല്ലോ. ഞാനൊരു സജഷൻ പറയാം, എനിക്ക് പകരം ഞാനിപ്പോ ഇരിക്കുന്ന പോസ്റ്റിലേക്ക് അഭിഷേക് വന്ന നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു നല്ല നിർദ്ദേശമാ. എന്താ ദേവ നിന്റെ അഭിപ്രായം? അഭിഷേക് ആ പോസ്റ്റിലേക്ക് വരാൻ ക്വാളിഫൈഡ് ആണ്, ടാലന്റും ഉണ്ട്. പക്ഷേ ടാലന്റ് ഉണ്ടെങ്കിൽ പിന്നെ എന്താ ഡാഡി പ്രശ്നം? അഭിഷേകിനെ ആ പോസ്റ്റിൽ ഇരുത്തിക്കൂടെ? രണ്ട് പ്രശ്നങ്ങളാ പ്രധാനം. അർജുൻ നോക്കുന്നത് രണ്ട് മൂന്ന് ഡിവിഷൻസ് ആണ്, അതിനെല്ലാം എക്സ്പീരിയൻസ് വലിയൊരു ഘടകമാണ്. മറ്റൊന്ന്, അഭിഷേക് ഓൾറെഡി കൈകാര്യം ചെയ്യുന്നത് മൂന്നാല് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്, അതാരും നോക്കും? അതിനും എക്സ്പീരിയൻസ് വേണം. ഇവിടെ വലിപ്പം ചെറുപ്പത്തിന്റെ പ്രശ്നമല്ല, പ്രായോഗിക പരിജ്ഞാനം. അഭിഷേക് മാറിയ അവിടെ വലിയ പ്രശ്നമാവും. ചുരുക്കം പറഞ്ഞ രണ്ട് ഏരിയയും പ്രോബ്ലം ആവും. അതെ,
എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മക്ക് എന്താ പറയാനുള്ളത്? നീ വെപ്രാളം കാണിക്കാതെ വർഷേ, ഞാൻ പറയട്ടെ. മായാവതിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറഞ്ഞോളൂ. വർഷയുടെ കുഞ്ഞിന്റെ പൊസിഷൻ മാറിക്കിടക്ക, മാത്രമല്ല വർഷ അനിമിക്കുക. അതുകൊണ്ട് അഭിഷേകിനെ ആ പോസ്റ്റിലേക്ക് ഇരുത്തണമെന്നാണ് എന്റെ അഭിപ്രായം. എന്തൊക്കെയാ മായാവതി പറയുന്നത്? അഭിഷേകിനെ ആ പോസ്റ്റിലേക്ക് കൊണ്ടുവന്ന ഗർഭിണിയായ വർഷയ്ക്ക് സന്തോഷാവും. കമ്പനി കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും കൂട്ടിക്കുഴക്കണ്ട, രണ്ടും രണ്ട്. വർഷയുടെ സന്തോഷം ഇവിടെ ആർക്കും പ്രശ്നമല്ലല്ലോ. വീട്ടിലുള്ളവരുടെ സന്തോഷവും ദുഃഖങ്ങളും നോക്കിയല്ല കമ്പനി കാര്യങ്ങൾ നടത്തേണ്ടത്. അത് ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? വെറുതെ മനുഷ്യന് നാണം കെടുത്താനായിട്ട് ഇങ്ങോട്ട് വന്നേ. ഞാനിപ്പോ ദേവ, ഈ പ്രശ്നങ്ങൾക്ക് പെട്ടെന്നൊരു പരിഹാരം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അത് നമ്മുടെ കമ്പനിയുടെ ഗുഡ്വില്ലിനെ ബാധിക്കും. ഹലോ അർജുൻ, അർജുൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ അമൃത പൂർണ്ണമായും സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അത് ഉറപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന ചില പരീക്ഷണങ്ങൾ കൂടി നടത്തണം. അതിൻ്റെ റിസൾട്ട് കൂടി നോക്കിയിട്ട് വേണം അമൃതയിലെ ഈ മാറ്റം പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാൻ. ശരി ഡോക്ടർ. അങ്ങേയറ്റം നോക്കിയിട്ട് ഒരു മാറ്റം തന്നെയാണ് അമൃതയിൽ ഉണ്ടായിട്ടുള്ളത്. അമൃതയുടെ ഈ മാറ്റം നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. അപ്പോ മീരമോളെ വിട്ടുകൊടുക്കാൻ അമൃത തയ്യാറാകും അല്ലേ ഡോക്ടർ? തയ്യാറാകും. പക്ഷേ ഈ കാര്യം ഒരു കാരണവശാലും അർജുൻ അമൃതയോട് പറയരുത്. അത് അമൃത തന്നെ അർജുനോട് ഇങ്ങോട്ട് പറയണം. അമൃതയിൽ നിന്ന് തന്നെ ഒരു തുറന്നു പറച്ചിൽ ഉണ്ടാകുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ശരി ഡോക്ടർ. അർജുൻ,
അതാത് സമയത്തെ പ്രോഗ്രസ് വിളിച്ചറിയിക്കണമെന്നെ. ഓക്കെ, ബൈ. ശരി. അമ്മ എന്നെ അന്വേഷിച്ചു എന്നും അത് പറഞ്ഞു. എന്താ അമ്മേ? നീ ഇരിക്ക. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നീ അറിയുന്നില്ലേ? അതോ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുകയാണോ? ദേശായ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇന്നത്തെ നിലയിലെത്തിക്കാൻ ദേവൻ എന്തുമാത്രം കഷ്ടപ്പെട്ടുവെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? എല്ലാം എനിക്കറിയാമേ. പക്ഷേ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ ഒക്കും? നീ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണം. കമ്പനിയുടെ കാര്യങ്ങൾ ഈ നിലയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അധികം വൈകാതെ ദേശായ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അടച്ചുപൂട്ടേണ്ടി വരും. ഒരിക്കൽ സൽപ്പേര് നഷ്ടപ്പെട്ടാൽ, പതനം തുടങ്ങിയാൽ പിന്നീട് തലമുറകൾ കഴിഞ്ഞാലും നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അർജുന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാക്കണം. ഒരിക്കൽ സൽപ്പേര് നഷ്ടപ്പെട്ടാൽ, പതനം തുടങ്ങിയാൽ പിന്നീട് തലമുറകൾ കഴിഞ്ഞാലും നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അർജുന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാക്കണം. ബോർഡ് മീറ്റിംഗ് കൂടുകയാണ്. കമ്പനിയിലേക്ക് തിരിച്ചു വരാൻ അർജുൻ തയ്യാറല്ലെങ്കിൽ അർജുന് പകരം പുതിയ ഒരാളെ നിയമിക്കേണ്ടി വരുമെന്നാണ് കേട്ടത്. അർജുന് പകരം പുതിയ ഒരാളെ നമ്മുടെ കമ്പനിയിലേക്ക് അപ്പോയിന്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. നിനക്ക് സുഖമാണ് മോനെ? അതെ. അതിപ്പോ ഞാൻ വിളിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന്, നമ്മുടെ കമ്പനിയുടെ കാര്യം. ഇത് നിന്റെ ഉറച്ച തീരുമാനമാണോ? അതെ. എങ്കിൽ എനിക്കിപ്പോ ഒന്നും പറയാനില്ല. കമ്പനിയിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടും അർജുൻ അവന്റെ തീരുമാനത്തിൽ നിന്ന് മാറിയില്ലല്ലേ. കമ്പനിയെക്കാളും മറ്റെന്തിനേക്കാളും ഇപ്പോ അവന് വലുത് അവന്റെ അമൃതയുടെ സന്തോഷവും സമാധാനവും മാത്രമാണ്. മറ്റൊന്നിനു വേണ്ടിയും അത് തകർക്കാൻ അവൻ തയ്യാറല്ല. അർജുന്റെ തീരുമാനം ഇനി ഈ കമ്പനിയിലേക്ക് ഇല്ല എന്നായ സ്ഥിതിക്ക് ബോർഡ് മീറ്റിംഗ് കൂടി കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. മോളുറങ്ങിയോ? അപ്പോൾ ആർദ്രഹതന്തരയായിട്ടഞ്ചിത
ആ ഉണ്ണിയെ അവന്റെ അമ്മയ്ക്ക് തിരിച്ചു കൊടുത്തപ്പോ ഭൂതത്തിന്റെ മനസ്സ് ഒരുപാട് നൊന്ത് കാണും അല്ലേ ഏട്ടാ? തിരിച്ചു കൊടുക്കാതെ പറ്റില്ലല്ലോ, സ്വന്തം അമ്മയല്ലേ. അമ്മയുടെ കുഞ്ഞിന് പകരം മറ്റെന്ത് കൊടുത്താലും അത് തൃപ്തിയാവില്ല. ശരിക്കും ഈ കവിതയിലെ ഭൂതത്തിനെ പോലെ അല്ലേ ഞാൻ? മറ്റൊരമ്മയുടെ കുഞ്ഞ്, അതിനെ അവർക്ക് വിട്ടുകൊടുക്കാതെ ആ അമ്മയുടെ ശാപം വാങ്ങിക്കൊണ്ടിരിക്കുവല്ലേ ഞാൻ? മീരമോള് നമ്മുടെ കുഞ്ഞല്ലേ. എന്തായിട്ട് അങ്ങനെ ചോദിച്ചത്? ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയതുണ്ടാവും. ആ അമ്മയുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും. ഓരോ രാത്രിയും മീരമോളെ ഓർത്ത് കരഞ്ഞ് തളർന്നാവും അവരുറങ്ങുക അല്ലേ ഏട്ടാ? മീരമോളെ അവളുടെ യഥാർത്ഥ അമ്മയ്ക്ക് വിട്ടുകൊടുക്കാൻ തനിക്ക് കഴിയുമോ? അവളെ എനിക്ക് നഷ്ടപ്പെടുന്നത് ചങ്ക് പറിച്ചെടുക്കുന്ന വേദന തന്നെയാ. പക്ഷേ ആ വേദന ഞാൻ സഹിക്കണം ഏട്ടാ. മീരമോളുടെ സ്വന്തം അമ്മ അനുഭവിക്കുന്ന വേദനയ്ക്ക് മുന്നിൽ എന്റെ വേദനയൊന്നും ഒന്നുമല്ല. ആ ശാപത്തിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടണ്ടേ? മീരമോളെ അവളുടെ അമ്മയ്ക്ക് തന്നെ നമുക്ക് തിരിച്ചു കൊടുത്താലോ? അതെ, അത് വേണം. മീരമോളെ അവളുടെ അമ്മയുടെ കൈ തന്നെ ഏൽപ്പിക്കണം. അവള് അവളുടെ അമ്മയുടെ കൂടെയാ വളരേണ്ടത്. ഏട്ടന് ഞാൻ പറയുന്നത് വിശ്വാസം വരുന്നില്ലേ? സത്യമായിട്ടാ, മീരമോളെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാ. മീരമോളെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാ. എടോ, താനിപ്പ എന്റെ ആ പഴയ അമൃതയായി. യഥാർത്ഥ സത്യം എന്താണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടു. ഇവിടം വരെ ഒന്ന് കൊണ്ടെത്തിക്കാനാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. ആ കഷ്ടപ്പാടിന് ഫലമുണ്ടായല്ലോ. പക്ഷേ ഏട്ടാ, പെട്ടെന്ന് അവളെ ഉപേക്ഷിക്കാൻ എന്നോട് പറയരുത്. എനിക്ക് ഇത്തിരി സമയം തരണം. എനിക്കറിയാം തൻ്റെ തീരുമാനത്തോട് മനസ്സ് പാകപ്പെടാൻ ആവശ്യമായ സമയം താൻ എടുത്തു. ഹലോ. ഹലോ സാർ, അർജുൻ സാറല്ലേ? അതെ സാർ, ഞാൻ രമേശാണ്, ആർ ഡി കമ്പനീസിന്റെ. ദയവ് ചെയ്ത് ഓഫീസ് കാര്യങ്ങൾ ഇപ്പൊ എന്നോട് പറയരുത്, ഞാനിപ്പോ ലീവിലാ. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ദേവരാജ് സാറിനെ അഭിഷേകിനെ വിളിക്ക്. സാർ, ഞാൻ അവരെ വിളിച്ചു, പക്ഷെ അവർക്കൊന്നും ക്ലിയർ ആയിട്ട് ഒരു ആൻസർ പറയാൻ കഴിയുന്നില്ല. അതാ ഞാൻ സാറിനെ വിളിച്ചേ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കാലത്തേക്ക് ഞാൻ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. നിങ്ങൾ അവരോട് സംസാരിക്കേ. സാർ, സാറുണ്ടായിരുന്നപ്പോ എല്ലാത്തിനും ഒരു വ്യക്തത ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ എന്റെ ബില്ലുകളൊന്നും ഇതുവരെ സെറ്റിൽ ചെയ്തിട്ടില്ല. ചോദിച്ചാ കാര്യമായിട്ട് ഉത്തരവില്ല. പ്ലീസ്, എനിക്കൊന്നും അറിയില്ല. ഓഫീസ് കാര്യങ്ങൾ പറഞ്ഞ് മെയിൽ എന്നെ വിളിക്കുകയും ചെയ്യരുത്. ഏട്ടാ, എത്രയും പെട്ടെന്ന് ഈ സിം മാറണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടേയിരിക്കും. ഞാൻ കാരണം
ഏട്ടന് എല്ലാത്തിൽ നിന്നും ഒളിച്ചോടേണ്ടി വന്നുവല്ലേ? ഏയ്, താൻ കാരണമൊന്നുമല്ല. ചില സമയത്ത് അങ്ങനെയാ, ചിലതൊക്കെ ഒഴിവാക്കേണ്ടി വരും. അതിലും പ്രിയപ്പെട്ട ചിലതിനു വേണ്ടി. താൻ സ്നേഹിക്കുന്ന ആളിന് മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടതാണ് താനെന്നറിയുമ്പോ ഒരു പെണ്ണ് അനുഭവിക്കുന്ന സന്തോഷമുണ്ട്. അവളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു നിറവുണ്ട്. ഞാനിപ്പോ ആ നിറവും സന്തോഷമൊക്കെ അനുഭവിക്കേട്ടാ. ഒരിടത്ത് ആ രാജകൊട്ടാരം വിട്ടിറങ്ങിയ രാജകുമാരനും രാജകുമാരിയും അവരുടെ കഥ തുടരുകയാണ്. ഇന്നിവരറിയുന്നു ഈ ജീവിതം എന്തെന്ന്, നുണയുന്നു അതിൻ്റെ കയ്പും മധുരവും. ഇനി കാണാനുള്ളത് കറുപ്പും വെളുപ്പും ഇടകലർന്ന ചില ജീവിത കാഴ്ചകൾ.